നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തല മറയുന്ന തരത്തിലുള്ള ശിരോവസ്ത്രവും നീളൻ കൈയുമുള്ള സ്ക്രബ് ജാക്കറ്റുകളും ധരിക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 വിദ്യാർത്ഥികൾ നൽകിയ കത്തിനെക്കുറിച്ച് കേന്ദ്ര സർക്കാർ പ്രാഥമിക അന്വേഷണം തുടങ്ങിയതായി റിപ്പോർട്ട്. കത്തിന് പിന്നിലെ വ്യക്തിയെ കണ്ടെത്തുകയാണ് കേന്ദ്ര ഏജൻസികളുടെ പ്രധാന ലക്ഷ്യം. ഇത്തരമൊരു ആവശ്യത്തിന് പിന്നിൽ ചില മെഡിക്കൽ വിദ്യാർത്ഥികൾ മാത്രമാണെന്ന് കേന്ദ്ര സർക്കാർ വിശ്വസിക്കുന്നില്ല. ഇക്കാര്യം കേന്ദ്ര സർക്കാർ അതീവ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത്. സംസ്ഥാന ആരോഗ്യ മന്ത്രി ആവശ്യം തള്ളിയെങ്കിലും കേന്ദ്ര സർക്കാർ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. ശിരോവസ്ത്രത്തിന് പിന്നിൽ കേരളത്തിന്റെ പിന്തുണയുണ്ടോ എന്നും കേന്ദ്രം പരിശോധിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് നൽകിയ കത്ത് പുറത്തായതിലും അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പോലീസിൽ പരാതിയുമായി വിദ്യാർത്ഥി യൂണിയൻ എത്തിയതും കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. കത്ത് അലക്ഷ്യമായി കൈകാര്യം ചെയ്തെന്നാണ് പരാതി. കത്ത് പുറത്തുപോയതും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ ഇടയായതും അന്വേഷിക്കണം. ഇതിന് പിന്നിൽ ആരെന്ന് കണ്ടെത്തണമെന്ന് വിദ്യാർത്ഥി യൂണിയൻ പരാതിയിൽ ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസമാണ് ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തല മറയുന്ന തരത്തിലുള്ള ശിരോവസ്ത്രം നീളൻ കൈയുമുള്ള സ്ക്രബ് ജാക്കറ്റുകളും ധരിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു കൂട്ടം MBBS വിദ്യാർത്ഥികൾ നൽകിയ കത്ത് പുറത്തു വന്നത്. 2020 MBBS ബാച്ചിലെ വിദ്യാർത്ഥിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലിനറ്റ് ജെ മോറിസിന് കത്ത് നൽകിയത്. കത്തിൽ 2018, 2021, 2022 ബാച്ചിലെ 7 വിദ്യാർത്ഥിനികളുടെ ഒപ്പുമുണ്ട്. എന്നാൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഹിജാബ് അനുവദിക്കണമെന്ന MBBS വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനെതിരെ IMA രംഗത്തെത്തി. തിയേറ്ററിൽ പാലിക്കേണ്ടത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളാണെന്നും മുൻഗണന നൽകേണ്ടത് രോഗിയുടെ സുരക്ഷയ്ക്കാണെന്നും IMA വ്യക്തമാക്കി. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട സ്ക്രബ് ജാക്കറ്റുകളാണ് ഡോക്ടർമാർ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ധരിക്കുന്നത്. രോഗിയെ പരിചരിക്കുമ്പോൾ കൈകൾ ഇടയ്ക്കിടെ വൃത്തിയാക്കാനുള്ള സൗകര്യം കൂടി കണക്കിലെടുത്താണ് മുട്ടിന് മുകളിൽ കൈയിറക്കമുള്ള ജാക്കറ്റുകളുടെ രൂപകൽപ്പന. ഇത് മാറ്റി കൈയിറക്കമുള്ള സ്ക്രബ് ജാക്കറ്റുകൾ വേണമെന്നും ശിരസ് മൂടുന്ന വിധത്തിൽ വസ്ത്രം ധരിക്കാൻ അനുവദിക്കണമെന്നാണ് 7 MBBS വിദ്യാർത്ഥിനികൾ ഒപ്പിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര മാനദണ്ഡ പ്രകാരം ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയുടെ സുരക്ഷ മുൻനിർത്തി ഉപയോഗിക്കുന്ന സ്ക്രബ് ജാക്കറ്റുകൾ ഒറ്റയടിക്ക് മാറ്റാൻ കഴിയില്ലെന്ന നിലപാട് പ്രിൻസിപ്പൽ അറിയിച്ചിട്ടുണ്ട്. അണുബാധ ഒഴിവാക്കേണ്ട സാഹചര്യവും രോഗിയുടെ സുരക്ഷയും കൂടി കണക്കിലെടുത്ത് വിദഗ്ധ സമിതി അഭിപ്രായം വൈകാതെ അറിയിക്കാമെന്നാണ് വിദ്യാർത്ഥികൾക്ക് നൽകിയ മറുപടി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വിവിധ വകുപ്പ് മേധാവികൾ യോഗം ചേരും. ഒപ്പം മെഡിക്കൽ മേഖലയിലെ വിദഗ്ധരുമായി ആലോചിച്ചാകും അന്തിമ നിലപാട് സ്വീകരിക്കുക. മതാചാരത്തെ ഓപ്പറേഷൻ തിയേറ്റർ പ്രോട്ടോകോളുമായി കൂട്ടിക്കുഴയ്ക്കുന്നതിലുള്ള വിയോജിപ്പ് ആരോഗ്യ വിദഗ്ധരും അറിയിച്ചിട്ടുണ്ട്. June 26 വിവിധ ബാച്ചുകളിലെ വിദ്യാർത്ഥികളുടെ ഒപ്പുകളടങ്ങിയ കത്ത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന് ലഭിച്ചത്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ തല മറയ്ക്കാൻ തങ്ങളെ അനുവദിക്കാറില്ല. മതവിശ്വാസം അനുസരിച്ച് മുസ്ലിം സ്ത്രീകൾക്ക് എല്ലാ സാഹചര്യങ്ങളിലും തല മറയ്ക്കുന്ന ഹിജാബ് നിർബന്ധമാണ്. ആശുപത്രിയുടെയും ഓപ്പറേഷൻ റൂം ചട്ടങ്ങൾ പാലിക്കുന്നതിനോടൊപ്പം ഹിജാബ് ധരിക്കുന്ന സ്ത്രീകൾക്ക് അതിനനുസരണമുള്ള മതപരമായ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ സാഹചര്യത്തിൽ തലയും കൈകളും മറയ്ക്കുന്ന തരത്തിലുള്ള വസ്ത്രം ധരിക്കാൻ അനുമതി വേണമെന്നായത് വിദ്യാർത്ഥികളുടെ ആവശ്യം. ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ IMA നിലപാട് വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ കൃത്യമായ ധാരണകളുണ്ട്. കൈമുട്ട് മുതൽ താഴേക്ക് ഇടയ്ക്കിടെ കൈ കഴുകേണ്ട സാഹചര്യം ഓപ്പറേഷൻ റൂമുകളിൽ സാധാരണമാണ്. ഇക്കാര്യം വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ധാരണകളാണ് തങ്ങളും പിന്തുടരുന്നത്. കത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികളുടെ ആവശ്യം ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടി പരിശോധിക്കാനാണ് തീരുമാനം. ഇക്കാര്യം വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ വിവിധ ബാച്ചുകളിലായുള്ള മുസ്ലിം വിഭാഗത്തിലുള്ള പെൺകുട്ടികളെ ഓപ്പറേഷൻ തിയേറ്ററിൽ തല മറയ്ക്കാൻ അനുവദിക്കാത്ത സാഹചര്യത്തെ അഭിമുഖീകരിക്കാനാണ് ഈ കത്ത്. ഏതൊരു സാഹചര്യത്തിലും മുസ്ലിം സ്ത്രീകൾ തല മറയ്ക്കണമെന്നതാണ് മതവിശ്വാസ പ്രകാരം നിഷ്കർഷിക്കുന്നത്. ഹോസ്പിറ്റൽ മാനദണ്ഡങ്ങൾ അനുസരിച്ചും ഓപ്പറേഷൻ റൂം നിർദ്ദേശങ്ങൾ പിന്തുടർന്നും ഹിജാബ് ധരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നാൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലും ഇതിനനുകൂലമായ രീതിയിലുള്ള ആശുപത്രി വസ്ത്രങ്ങൾ നൽകുന്ന കമ്പനികളുണ്ട്. നീളമുള്ള കൈകളുള്ള സ്ക്രബ് ജാക്കറ്റും സർജിക്കൽ ഹൂഡും ശുചിത്വം ഉറപ്പിക്കുന്ന രീതിയിൽ ലഭ്യവുമാണ്. ഈ വിഷയത്തിലേക്ക് ശ്രദ്ധ നൽകണമെന്നും ഞങ്ങൾക്ക് നീളമുള്ള കൈകളോടുകൂടിയ സ്ക്രബ് ജാക്കറ്റും സർജിക്കൽ ഹൂഡും ഓപ്പറേഷൻ തിയേറ്ററിൽ ധരിക്കാൻ അനുവാദം നൽകണമെന്നും അപേക്ഷിക്കുന്നു. എനിക്കൊപ്പം സമാനമായ രീതിയിൽ ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥിനികളും ഒപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സർക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കുള്ള സമുദായത്തിന്റെ കടന്നുകയറ്റം ഞെട്ടലോടെയാണ് കേന്ദ്ര സർക്കാർ മനസ്സിലാക്കിയത്. ഇത്തരത്തിലുള്ള പ്രവണതകൾ കേരളത്തിലാണ് പതിവെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നു. കേരളം ഒരു ഹോട്ട്സ്പോട്ട് ആണെന്ന് വെളിപ്പെടുത്തൽ കേന്ദ്ര സർക്കാർ പലവട്ടം നടത്തിയിട്ടുണ്ട്. തീവണ്ടി കത്തിക്കുന്നതുൾപ്പെടെയുള്ള കേസുകൾ കേരളത്തിൽ തുടർക്കഥയാവുന്ന സാഹചര്യത്തിലാണ് ശിരോവസ്ത്ര വിവാദം കേന്ദ്രം അന്വേഷിക്കുന്നത്. കേരള സർക്കാർ ഇക്കാര്യത്തിൽ ഡബിൾ പ്ലേ നടത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്രം കരുതുന്നു. കാരണം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് കേരള സർക്കാർ പരിശീലനം നൽകിയിരുന്നത് വാർത്തയായി മാറിയിരുന്നു.
സർക്കാർ അറിയാതെയാണ് പരിശീലനം നൽകിയതെന്ന് തെറ്റിദ്ധരിക്കരുത്. സർക്കാരിന്റെ അറിവും സമ്മതത്തോടെയുമായിരുന്നു സംഭവം. ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിനെന്ന പേരിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് അഗ്നിശമന സേന പരിശീലനം നൽകിയത്. അഗ്നിശമന സേന ഇത്തരത്തിൽ ആർക്കും പരിശീലനം നൽകാറില്ല. അങ്ങനെ പരിശീലനം നൽകണമെങ്കിൽ സർക്കാർ അറിഞ്ഞിരിക്കണം. ആഭ്യന്തര വകുപ്പിന് കീഴിലാണ് അഗ്നിശമന വിഭാഗം പ്രവർത്തിക്കുന്നത്. റെസ്ക്യൂ ആൻഡ് റിലീഫ് എന്ന സംഘടനയ്ക്ക് പോപ്പുലർ ഫ്രണ്ട് രൂപം നൽകിയിരുന്നു. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടന പരിപാടിയിലാണ് അഗ്നിശമന സേനയിലെ അംഗങ്ങൾ എത്തിയതും പരിശീലനം നൽകിയതും. ഇതിന്റെ ചിത്രങ്ങളടക്കം പോപ്പുലർ ഫ്രണ്ട് തങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്തു. സംസ്ഥാനതല ഉദ്ഘാടനത്തിന് ശേഷം അതേ വേദിയിലിരുന്ന് പരിശീലനം. പൾമറി റെസിസ്റ്റേഷൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങിയ മേഖലയിലാണ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർക്ക് പരിശീലനം നൽകിയത്. അഗ്നിശമന സേന ഉദ്യോഗസ്ഥരായ ബി അനീഷ്, വൈ എ രാഹുൽ ദാസ്, എം സജാദ് തുടങ്ങിയവരാണ് പരിശീലനം നൽകിയത്. പരിശീലകർക്കുള്ള ഉപഹാരവും പോപ്പുലർ ഫ്രണ്ട് നേതാക്കളിൽ നിന്നും ഇവർ സ്വീകരിച്ചതായി വ്യക്തമാണ്. സന്നദ്ധ സംഘടനകൾ, റെസിഡൻസ് അസോസിയേഷൻ, വിവിധ എൻജിഒകൾ എന്നിവയുടെ വേദികളിൽ പരിശീലനം നൽകാറുണ്ട്. എന്നാൽ അതിനും ഫയർഫോഴ്സ് മേധാവിയുടെ അനുവാദം വേണം. പോപ്പുലർ ഫ്രണ്ടിന് പരിശീലനം നൽകുന്നതിന് സർക്കാർ അനുമതി വാങ്ങിയിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിശീലനം നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയില്ല. അപ്പോൾ ആരുടെയെങ്കിലും ശുപാർശ പ്രകാരമായിരിക്കും പരിശീലകർ എത്തിയിരിക്കുക. അത് ആരുടെ ശുപാർശ എന്നാണ് അറിയേണ്ടത്. ഏതായാലും താൻ അറിഞ്ഞില്ലെന്നാണ് അന്ന് DGP എന്ന ബി സന്ധ്യ പറഞ്ഞത്. അത് വാസ്തവമല്ലായിരുന്നു. ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശാനുസരണമായിരുന്നു പരിശീലനം. രാഷ്ട്രീയ സംഘടനകളുടെ വേദിയിൽ ഇത്തരം പരിശീലനം നൽകുന്നത് സർവീസ് ചട്ടലംഘനമാണെന്ന ആരോപണം ഉയർന്നതിനാൽ അഗ്നിശമന സേനാ മേധാവി ബി സന്ധ്യ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അന്വേഷണ റിപ്പോർട്ട് സർക്കാർ തന്നെ മുക്കി. ഇപ്പോൾ ഇത് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നുണ്ട്. ആലുവ പ്രിയദർശിനി മുനിസിപ്പൽ ഓഡിറ്റോറിയത്തിൽ പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് CP മുഹമ്മദ് ബഷീറാണ് റെസ്ക്യൂ ആൻഡ് റിലീഫ് ടീമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത്തരത്തിൽ കേരള സർക്കാരിലെ വിവിധ സ്ഥാപനങ്ങളിൽ PFI പിടിമുറുക്കിയെന്നാണ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിൽ ശിരോവസ്ത്ര വിവാദം ഉണ്ടായപ്പോൾ കേന്ദ്ര സർക്കാരിന് സംശയം തോന്നിയത് പഴയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കത്ത് രാജ്യത്ത് കത്തിപ്പടരാതിരിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വർഗീയത വളർത്തി കലാലയങ്ങളെ കലാപ കലുഷിതമാക്കാൻ കേന്ദ്രം ആഗ്രഹിക്കുന്നില്ല. കേരളത്തിലെ പ്രത്യേക കാലാവസ്ഥയിൽ ഇത്തരം കനലുകൾ പടർന്നു കത്താൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര സർക്കാർ കരുതുന്നു.